ഹായ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കുറച്ച് ഇരുമ്പും പുളി എടുത്തിട്ട് ഉറക്കപ്പുളി, അതിൻ്റെ ഒരു നല്ല അടിപൊളി അച്ചാറുണ്ടാക്കാം. കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ അച്ചാറാണിത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി അച്ചാറാണ്. അതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. അലുമിനിയം ഒന്നും എടുക്കരുത്, അലുമിനിയത്തിൽ അച്ചാറൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ ഇരുമ്പ് ചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഒരു 4-5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല വെളിച്ചെണ്ണ. അതിലേക്ക് 2 സ്പൂണോളം കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കൊരു വറ്റൽമുളക്, ഒരു 6 വറ്റൽമുളക് നടു കീറിയിട്ടിട്ടുണ്ട്. അത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഒരു പിടിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ 2 തുട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പിടിയോളം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന തരത്തിൽ നമുക്കൊന്ന് വെക്കാം. പിന്നെ അതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഒന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരും നമുക്ക്. അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിമൊക്കെ ലോ ആക്കാം. 1/2 സ്പൂണോളം മുളകും പൊടി, നല്ല എരിവുള്ള മുളകും പൊടി തന്നെയാണ്, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പൊടിയുടെ ഒരു പച്ചമുണക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് ഇതേ ഉറക്കപ്പുളി, ചില നാട്ടിൽ അതിനെ ഇരുമ്പം പുളി എന്ന് പറയും, ആ പുളി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി നന്നായിട്ട് ഒരു ചെറിയ തീ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം. വെന്ത് അലിഞ്ഞ് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ പുളി അച്ചാറിന്. നമുക്കതിലേക്ക് 2 പിഞ്ച് കായത്തിൻ്റെ കഷ്ണമാണ് ഞാനിട്ട് കൊടുക്കുന്നത്. കായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണിൻ്റെ പകുതി. അതിലേക്ക് സുറുക്ക് ഒഴിച്ചു കൊടുക്കാം, ഒരു 4 സ്പൂണോളം. വലിയ സ്പൂൺ തന്നെ 4 സ്പൂണ് സുറുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റും ഈ ഒരു പുളിയുടെ അച്ചാർ. പിന്നെ ഈ നമ്മൾ ചട്ടിയൊക്കെ നല്ലപോലെ തന്നെ നോക്കുക. പെട്ടെന്ന് അച്ചാർ ഇട്ടിട്ട് വേഗം തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ പാടനെ നമുക്ക് വേഗം മാറ്റണം, അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു പുളിക്ക് ഭയങ്കര ഒരു കറയ ഉണ്ടാവും, ആസിഡ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ പൊട്ടുന്ന പാത്രത്തിൽ തന്നെ നമ്മളിത് സൂക്ഷിച്ചെടുത്ത് വെക്കണം. ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട് ഒരു 4 മണിക്കൂർ ഒന്ന് നന്നായിട്ട് വെന്ത് അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഞാനിപ്പോൾ അതൊരു കണ്ടെയ്നറിനകത്ത് നേരെ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പൊട്ടുന്ന കണ്ടെയ്നറിനകത്ത് തന്നെ നമ്മൾ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാലം നമുക്ക് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റും. നമുക്കത് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്യാം. ഇപ്പോൾ വിദേശത്തേക്കാണെങ്കിലും കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അച്ചാറാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന, നല്ല ഒരുപാട് കാലം സൂക്ഷിക്കാൻ വെക്കാൻ പറ്റുന്ന, നല്ല ടേസ്റ്റ് ഉള്ളൊരു നല്ല സൂപ്പർ അച്ചാറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം.